أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فبما أغويتني لأقعدن لهم صراطك المستقيم سوق الله العظيم سورة العراف لأبدنا رامتا കാല അവൻ പറഞ്ഞു അഥവാ ഇബിലീസ് പറഞ്ഞു ഫബിമാനി അപ്പോൾ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ അക്കൊഴുതന്ന ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും ലഹും അവരെ കാത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സിറാത്തക്ക നിന്റെ പാതയിൽ അൽ മുസ്തഖീം നേരായ അല്ലെങ്കിൽ ചൊവ്വായ ഈ ആയത്ത് അള്ളാഹു ഇബിലീസിനെ ശപിച്ചു പുറത്താക്കുകയും എന്നാൽ അന്ത്യനാള് വരെ പിടികൂടുകയില്ല എന്ന് ഓഫർ ൽകുകയും ചെയ്തതിന് മറുപടിയായി ഇബിലീസ് പറയുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ ഭാഗമാണ് അതിൽ ഒരു സംഗതി നേരത്തെ എന്തുകൊണ്ട് സുചൂതു ചെയ്തില്ല എന്ന് എന്ന ചോദ്യത്തിന് ഇബിലീസ് പറഞ്ഞ മറുപടി അന ഹൈറും മിൻഹു ഞാൻ അവനേക്കാൾ ഉന്നതനാണ് അഥവാ എന്നെക്കാളും താഴെയുള്ളവന് അവനെ ആദരിക്കുക എന്നത് അതെനിക്ക് നീ പറഞ്ഞാലും സൃഷ്ടാവായ യജമാനായ തമ്പുരാൻ പറഞ്ഞാലും അതെനിക്ക് സ്വീകാര്യമല്ല എന്ന ധിക്കാരപരമായ മറുപടിയാണല്ലോ സൂചിപ്പിച്ചത് എന്നാൽ ഇപ്പോ നേരെ തിരിച്ചാണ് പറയുന്നത് അള്ളാഹു എന്നെ വഴിതെറ്റിച്ചു എന്ന ഭാവത്തിലാണ് പിശാച്ചി മറുപടി പറയുന്നത് അതുകൊണ്ടാണ് ഫബിമ ആവൈത്തനി നീ എന്നെ വഴിതെറ്റിച്ചതിനാൽ അല്ലെങ്കിൽ നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തിയതിനാൽ ആവാ എന്നുള്ള വാക്ക് അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കയ്യ് റുഷ്ദിൻ്റെ നേർ വിപരീതമാണ് അത് തബയ്യനോ റുഷ്ദ് മിനൽ കയ്യി സൂറത്തുൽ ബക്കറയിൽ കത്തബയ്യനോ ഋഷിദ് മിനൽ കയ്യി വന്നിട്ടുണ്ടല്ലോ കയ്യിൽപ്പെട്ടു നേർ വിപരീതം അവിവേകത്തിൽ അകപ്പെടുത്തി അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് ആക്കി തീർത്തു എന്നൊക്കെയാണ് അഗ്വാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അങ്ങനെ അള്ളാഹു ആണ് എന്നെ വഴിതെറ്റിച്ചത് എന്നാണ് അല്ലാഹു എങ്ങനെയാണ് വഴിതെറ്റിക്കുക അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ ബിഹി കസീറൻ വ യീ ബിഹി കസീറ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകളെ ലലാലത്തിലുമാക്കും ഒരുപാട് ആളുകളെ ബിഹി ഫാസിഖീൻ ഖുർആൻ കൊണ്ട് അള്ളാഹു തെമ്മാടികളെ മാത്രമേ ലലാലത്തിലാക്കുകയുള്ളൂ അധർമികളെ മാത്രമേ ലാലത്തിലാക്കുകയുള്ളൂ എന്ന് അവിടെ പറഞ്ഞല്ലോ അതിവിടെയും നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടതാണ് അഥവാ അള്ളാഹു വഴിതെറ്റിച്ചു എന്ന് ഇബിലീസ് പറഞ്ഞത് അല്ല നമ്മളോടും പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇബിലീസിനെ അള്ളാഹുത്താല പിടിച്ചു വഴിതെറ്റിക്കുകയായിരുന്നില്ല പകരം അവന്റെ ഉള്ളിലുള്ളത് കുഫറാണോ ഈമാനാണോ അള്ളാഹുവിനുള്ളോടുള്ള കീഴണക്കം ഇസ്ലാമാണോ അതല്ല സ്വന്തം താല്പര്യത്തിന് അനുകൂലമാകുന്ന സന്ദർഭത്തിൽ എന്തും അംഗീകരിക്കും അല്ലെങ്കിൽ എന്നെ കിട്ടുകയില്ല എന്ന നിലപാടാണോ ഉള്ളത് ഇത് പുറത്തു ചാടിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹനോത്താല പരീക്ഷണം ഏർപ്പെടുത്തി അങ്ങനെ അവൻ്റെ ദേഹേച്ചക്ക് ദഹിക്കാത്തത് കൽപ്പിച്ചു അപ്പോൾ തനി നിറം പുറത്തു ചാടി അതോടുകൂടി ലലാലത്തിൽ നിഷേധികളിൽപ്പെട്ടവനായി തീർന്നു അല്ലെങ്കിൽ നിഷേധികളിൽ പെട്ടവനാണ് എന്ന് വ്യക്തമായി അക്കാനമിനൽ കാഫിരീൻ അവൻ നിഷേധികളിൽപ്പെട്ടവനായിരുന്നു എന്നാണ് സൂറത്തുൽ ബക്കറയിൽ അള്ള പറയുന്നത് കാരണം ഉള്ളിൽ കുഫർ കിടക്കുന്നുണ്ട് പക്ഷെ അത് എപ്പോഴും പുറത്തു ചാടുകയില്ല അങ്ങനെ അത് പുറത്ത് ചാടിച്ചു അള്ളാഹു താല എന്നിട്ട് അവന് അവന് തന്നെ സ്വയം വിശ്വാസി എന്ന് പറയാൻ പറ്റാത്ത പരുവത്തിൽ വ്യക്തമാക്കി കൊടുത്തു അവൻ്റെ നിലപാടിൻ്റെ പ്രശ്നം അതുകൊണ്ട് ആ നിലപാടിൽ നിന്നുകൊണ്ട് ഇബിലീസ് അള്ളാഹുവിൽ ആരോപിക്കുകയാണ് നീയാണ് എന്നെ ഇക്കോലത്തിലാക്കിയത് കുറുവാൻ കൊണ്ട് കുറുവാൻ അള്ളാഹു താല അർക്കിയിരിക്കുന്നത് ഇത് രണ്ടിനു ആണെന്ന് പറഞ്ഞല്ലോ കുറുവാൻ കൊണ്ട് സത്യാന്വേഷിയായ അള്ളാഹുവിന് കീഴ്പ്പിട്ട് ജീവിക്കണം ശരിയായ വഴി എനിക്ക് കണ്ടെത്തണം അതെന്ത് തന്നെയാണെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സത്യമാണ് എനിക്ക് വേണ്ടത് എന്ന നിലപാടുള്ളയാൾക്ക് പരിശുദ്ധ കുറുവാൻ കിട്ടിയാൽ അയാൾ തേടി നടന്നത് പിന്നെ കണ്ട സന്തോഷത്തിൽ കണ്ണീരൊഴുക്കും കുർആാൻ തന്നെ പറഞ്ഞല്ലോ സൂറത്തുൽ സൂറത്തുൽമാദയിൽ തറ അഴിയുനഹും അറഫു മിനൽ ഹഖ് അവർ കുർആാന് കണ്ടാൽ കണ്ണീരൊലിക്കുന്നത് കാണാൻ കഴിയും അവർക്ക് സത്യം മനസ്സിലായതിൻ്റെ പേരിൽ കാരണം തേടി നടന്നത് കിട്ടിയിരിക്കുകയാണ് അതേ സമയത്ത് മുനാഫിക്ക് കുർആാൻ കേട്ടാൽ തന്നെ ആർക്കാണ് ഇത് മുഖേന ഈമാൻ വർദ്ധിച്ചത് എന്ന് ചോദിക്കും അയ്യുഹും ഈമാന അയ്യുഹും അയ്യു ബിദാലിക്കാദത്വും ഈമാന ഇതുകൊണ്ടിപ്പോൾ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത് എന്ന് മുനാഹിക്ക് ചോദിക്കും ഇങ്ങനെ രണ്ടു തരം പ്രതികരണങ്ങൾ കുർഗാനൻ ഉണ്ടാകും കുർഗാനൻ ഉണ്ടാകുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ഉത്തരവുകൾക്കും ഉണ്ടാക്കും കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കെലിമത്താണ് കലാമാണ് അഥവാ അള്ളാഹുവിൻ്റെ ഉത്തരവും അവൻ്റെ കൽപ്പനയുമാണ് എന്നതുപോലെ അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകൾക്കും ഉണ്ടാകും അത് അംഗീകരിച്ച് സൗഭാഗ്യവാന്മാരാകുന്ന ആളുകളും അതിനോടുള്ള പ്രതികരണത്തിൽ തനി നിറം പുറത്തുചാടി ദൗർഭാഗ്യവാന്മാരാകുന്ന ആളുകളും അവർ പിന്നെ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വളരെ നമുക്ക് തന്നെ ആലോചിച്ചാലേ അറിയാം അബൂജഹൽ അബൂ ലഹബ് ഉൾപ്പെടെയുള്ള ആളുകൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമയോടുള്ള ബന്ധത്തിൽ പോലും വളരെ നല്ല ആളുകളായിരുന്നു ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് നബുവത്തിൻ്റെ മുമ്പ് ഒരു പരാതിയുമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഖുർആൻ ഇറങ്ങിയത് അവർക്ക് ശിക്ഷ വർദ്ധിക്കാനും അവരുടെ കുഫർ വെളിപ്പെടാനും ഒക്കെയാണല്ലോ കാരണമായത് ഇതേ സ്ഥിതിയാണ് എല്ലാ കാലത്തും സത്യത്തിൻ്റെ ശത്രുക്കൾക്കുണ്ടാകുക അവർ അവരുടെ അവരുടെ മനസ്സിനണങ്ങുന്ന അവരുടെ ദേഹേച്ഛക്കും അവരുടെ അവരുടെ തന്നിഷ്ടങ്ങൾക്കും അവരുടെ അഹങ്കാരത്തിനും അവരുടെ ഹുങ്കിനും ഒക്കെ യോജിക്കുന്ന നിലപാട് സ്വീകരിക്കും എന്നിട്ട് ആ നിലപാട് അവരെ കൊണ്ട് സ്വീകരിപ്പിച്ചത് വേറെ ആരാണോ എന്ന് ആരോപിക്കുകയും ചെയ്യും ഇത് സാധാരണ നമ്മൾ കാണുന്ന കാഴ്ചയാണല്ലോ ഈ ആസ്ഥാനത്ത് വികാരത്തള്ളിച്ചയുടെ പേരിൽ ദേഷ്യം പിടിച്ച ആളുകൾ സ്വാർത്ഥതയുടെ പേരിൽ അഹങ്കാരത്തിൻ്റെ പേരിൽ ഒക്കെ ദേഷ്യം പിടിച്ച് വേണ്ടാത്തത് ചെയ്തിട്ട് ആളുകൾ പറയും നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് അല്ലെങ്കിൽ പറയും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം എൻ്റെ അടുത്തല്ല ഞാൻ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അതിന് നീയാണ് ഉത്തരവാദി എന്നതുപോലെ ഇബ്ലീസ് പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എനിക്ക് പറ്റാത്തത് എന്നതുകൊണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയത് കൊണ്ടാണ് അതിൻ്റെ ഉത്തരവാദി നീയാണ് ഇതെല്ലാ കാലത്തും ധിക്കാരികൾക്കും നിഷേധികൾക്കും ഉണ്ടാകുന്ന നിലപാടാണ് ഇബിലീസ് ഒരു പടി കൂടി മുന്നോട്ട് കടന്നു എന്നിട്ട് അക്കൊഴുതന്നലഹും ഞാൻ അവരെ കാത്തിരിക്കും അഥവാ ഇങ്ങനെ തന്നെയാണ് ഞാൻ നീ ആർക്ക് കീഴ്പ്പെടാത്തതിന്റെ പേരിലാണോ എന്നെ ഇക്കോലത്തിലാക്കിയത് അവരെ ഞാനും പിടികൂടും പിടികൂടാൻ നോക്കും എന്നർത്ഥം അതിനുവേണ്ടി ഞാൻ പതിയിരിക്കും തന്നെ ലഹും ഞാൻ അവർക്ക് വേണ്ടി കുത്തിയിരിക്കും എന്നാണ് വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നല്ലേ ഇരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എബിലീസ് ഒരു തീരുമാനം പറയുകയാണല്ലോ ഈ തീരുമാനം ഇബ്ലീസിൻ്റെ വാശിയാണ് ദുർവാശി എന്നാൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതും അവൻ്റെ ഒരു തീരുമാനമാണ് കാരണം പിശാച്ച് കൊണ്ട് മനുഷ്യനെ പരീക്ഷിക്കുവാൻ അള്ളാഹു താല നേരത്തെ തന്നെ പരിപാടി ഇട്ട് വച്ചിരിക്കുകയാണല്ലോ നിഷേധികളെ കൊണ്ട് പരീക്ഷിക്കുവാൻ അതുകൊണ്ട് അള്ളാഹുവിന് അവനെ ആവശ്യമുണ്ട് അതുകൊണ്ട് നശിപ്പിച്ച് കളയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ തന്നെ നശിപ്പിച്ച് കളയും എന്ന് അള്ളാഹു താല പറയുന്നില്ല അതിൻ്റെ ഒരു കാരണം അതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അവനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്ലാൻ പാക്കേജാണ് അതുമാത്രമല്ല അള്ളാഹു സുബ്ഹാനോ താലെ ഇബിലീസിന് കൊടുത്ത വാക്ക് പോലും പാലിക്കുന്നു എന്നതുമാണ് ഇത് പറയുന്നതിൻ്റെ മുമ്പാണല്ലോ ഇന്നക്കമിനൽ മുല്ലരീൻ നീ അവധി നീട്ടി നൽകപ്പെടുന്നവരിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞത് എന്നാൽ ഇത് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ കൊന്നു കളയും എന്നല്ല പറയുന്നില്ല കാരണം ആ വാക്ക് അല്ല ലംഘിക്കുകയില്ല ഇബിലീസ് തന്നെ പിൽക്കാലത്ത് മഷറിയിൽ വെച്ച് പറയുന്നു അല്ല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകി ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കള്ളമായ വാഗ്ദാനവും നൽകി എന്ന് അങ്ങനെ ഇബിലീസ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അള്ള വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് ഇന്ന കലാത്തൊഹലി ഫിൽമി ആദ് എന്ന് നമ്മളും പറയാറുണ്ടല്ലോ അതുകൊണ്ട് ലോകാവസാനം വരെ വഴിയിൽ കുത്തിയിരിക്കാനുള്ള അനുവാദമൊക്കെ ഇബിലീസിന് നൽകപ്പെട്ടിട്ടുണ്ട് അതിനൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല പിന്നെ അള്ള എന്താണ് ചെയ്തത് അവന്റെ സിറാത്തക്കൽ മുസ്തക്കയും മുസ്തക്കയുമായ ഇരിക്കും എന്നാണ് ഇബിലീസ് പറഞ്ഞത് ആ മുസ്തക്കയുമായ സിറാത്ത് ആളുകൾക്ക് വ്യക്തതയിൽ തെളിച്ചത്തിൽ കാണുവാൻ വേണ്ടി മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ സിറാത്തുൽ മുസ്തഖയും എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സംഗതി ഇതാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു മനുഷ്യന് നൽകുന്ന ജീവിത ദർശനം എങ്ങനെയാണ് എങ്ങനെ ജീവിച്ചാലാണോ ശരിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ജീവിതം ലക്ഷ്യത്തിലെത്തുക സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ സ്വ തിരിച്ച് സ്വർഗത്തിൽ തന്നെ എത്തുക അതിനുള്ള മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം അതിൽ തടസ്സമുണ്ടാക്കുന്ന വിധം ഈ വഴിയിൽ വഴിയിലിരിക്കരുത് എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ ഇബ്ലീസ് പറഞ്ഞത് ഞാൻ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും എന്നാണ് അഥവാ ആളുകൾ നേർവഴിക്ക് സഞ്ചരിക്കുന്നതിന് നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന വിധമായിരിക്കും എൻ്റെ സകലമാന പ്രവർത്തനങ്ങളും എന്ന് ഇബ്ലീസ് പറയുകയാണ് കാരണം അവിടെ നിന്ന് ആളുകളെ തെറ്റിച്ച് അവിടെ വഴിമുടക്കി അതിൽ നിന്ന് ആളുകളെ പുറത്തു ചടിച്ച് വേറെ വഴിക്ക് സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇബിലീസിൻ്റെ കാര്യമായ പണി നമുക്ക് ചോദിക്കാൻ തോന്നാറുണ്ട് എന്തിനാത്താൽ ഈ പണി ചെയ്തു അങ്ങനെ ഇബിലീസിന് ഒരു അവസരം കൊടുക്കാതിരക്കാമായിരുന്നല്ലോ അള്ളാഹു സുബഹനോവത്താല മനുഷ്യന്റെ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഫഹദൈൻ ആഹുൻ രണ്ട് വഴി കാട്ടിക്കൊടുത്തിരിക്കുന്നു ബലാലത്തിൻ്റെ വഴിയും ഹിദായത്തിൻ്റെ വഴിയും എന്നിട്ട് സ്വയം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു ഇമ്മാക്കിറൻ വ ഇമ്മ കഫൂറ അപ്പം ഇബ്ലീസിനെ അള്ളാഹു സുബഹാനോത്താല കയറൂരി വിട്ടു എന്നതുകൊണ്ട് സത്യാന്വേഷിക്കുക അതോ ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല നമ്മൾ ഒരു വഴിയുടെ ഉദാഹരണമാണല്ലോ അല്ല പറഞ്ഞിരിക്കുന്നത് ഈ സുറാത്തുൽ മുസ്തക്കീം എന്നത് ആശയതലത്തിലാണ് അതിനെ ഒരു നല്ല രാജപാതയോട് ഒരു ഒരു ഗംഭീര ഹൈവേയോട് ഉപമിക്കുകയാണല്ലോ അല്ല ചെയ്തിരിക്കുന്നത് അതിനാണല്ലോ സിറാത്തുൽ മുസ്തഖീം എന്ന വാക്കുപയോഗിച്ചത് നേരത്തെ നമ്മൾ വിശദീകരിച്ച സംഗതിയാണ് ഹൈവേ നേരെ പോ ഹൈവേയിൽ നിന്ന് തെറ്റാതെ പോയാൽ മതി ലക്ഷ്യത്തിലെത്തും അതാണല്ലോ ഹൈവേ എന്ന് പറയുന്നത് നമ്മൾ ആ ഹൈവേയിൽ നിന്ന് തെറ്റാതെ പിന്നെ അതിലെന്താണ് വളവ് തിരിവ് എന്നൊന്നും നോക്കേണ്ടതില്ല അതിലാണോ ഹൈവേയിലാണോ പോകുന്നത് എങ്കിൽ ലക്ഷ്യത്തിലെത്തും അങ്ങനെയാണല്ലോ നമ്മൾ ഹൈവേയുടെ സങ്കല്പം ഈ ഹൈവേയിലൂടെ പോകുന്ന ആളുകളെ അവരുടെ ശ്രദ്ധ കവരാൻ വേണ്ടി വെച്ച ഒരുപാട് പരസ്യ ബോർഡുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ഊടുവഴികൾ ഉണ്ടാകും ഒരുപാട് ബൈറൂട്ടുകൾ ഉണ്ടാകും പക്ഷേ അതിലൊക്കൊന്നും തിരിയാതെ വളയാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയാണല്ലോ ഹൈവേയിലൂടെ പോകുന്നവൻ ചെയ്യുക അതുണ്ടായതുകൊണ്ട് ഞാൻ ലക്ഷ്യത്തിലെത്തിയില്ല ഈ റോഡിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന വേറൊരു റോഡുണ്ടായതുകൊണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ ഒരു ബോർഡുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ വേറെ ഒരു വഴിയോരക്കാഴ്ച ഉണ്ടായത് കൊണ്ട് ഞാൻ ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് ലക്ഷ്യബോധമുള്ളവരാൾ പറയില്ല ലക്ഷ്യബോധമില്ലാ അതുകൊണ്ട് തന്നെ ഞാൻ ലക്ഷ്യത്തിലെത്താതിരിക്കാൻ കാരണം ആ മറ്റേ റോഡാണ് അല്ലെങ്കിൽ മറ്റേ ബോർഡാണെന്നൊന്നും ഒരാൾക്ക് പറയാൻ കഴിയില്ലല്ലോ അതിനൊരർത്ഥമില്ല അയാൾക്ക് അത് ഒക്കെ അവഗണിച്ച് ഉള്ളൂ എവിടെയെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ബ്ലോക്ക് നമ്മൾ പറയാറുണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ അവിടെ ബ്ലോക്കായി കുടുങ്ങിയത് കൊണ്ടാണ് ഞാൻ നേരം വൈകിയത് എന്നൊക്കെ അല്ലാതെ ഈ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വേറൊരു ജംഗ്ഷനിൽ വേ വേറൊരു റോഡ് തിരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയുമില്ല ലക്ഷ്യബോധമുള്ള ആൾ എത്ര തിരിവുകളും വളവുകളും ഉണ്ടെങ്കിൽ അയാളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ പോയിട്ടുണ്ടാകും ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യവും വഴിതെറ്റിക്കുന്ന പലജാതി ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ സന്മാർഗ പ്രതിബദ്ധതക്ക് മാറ്റിക്കൂടുന്നത് അല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ഇറക്കത്തിൽ നിന്ന് ഉരുട്ടി വിട്ട ഒരു കല്ല് അതിൻ്റെ തീരുമാനപ്രകാരമല്ലല്ലോ അത് താഴെ എത്തുന്നത് അതല്ലെങ്കിലും അങ്ങനെ തന്നെ പോകുകയുള്ളൂ അള്ളാഹു സുബുഹനോർത്താൽ അങ്ങനെ ഉരുട്ടിവിടാനല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പകരം രണ്ടും തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് ഉണ്ട് വഴിയോരക്കാഴ്ചകളിൽ തങ്ങി നിൽക്കാം ബൈറൂട്ടുകളിലേക്ക് ഊടുവഴികളിലേക്കും തിരിഞ്ഞു പോകാം അല്ല നീറുവഴിക്ക് സഞ്ചരിക്കുകയും ചെയ്യാം എല്ലാറ്റിനും സ്വാതന്ത്ര്യമുള്ള ഒരു വഴിയിൽ നമ്മളെ തുറന്നു വിട്ടിരിക്കുകയാണ് നമുക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ വഴിയിലാരിയ്ക്കുന്നുള്ളതും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ എന്തിനവനെ അവിടെ ഇരുത്ത ഇരിക്കാൻ അനുവദിച്ചു എന്ന ചോദ്യത്തിന് ഒട്ടും പ്രസക്തിയില്ല വഴിയിൽ കണ്ട വഴിയോരക്കാഴ്ചകളിൽ തങ്ങി ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്നയാള് അയാൾ ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്നത് ഇവന് ഇല്ലാത്തത് ഉള്ളത് കൊണ്ടല്ല ഇല്ലെങ്കിലും അവൻ ലക്ഷ്യം നഷ്ടപ്പെടും കാരണം അവന് ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം ഇതാണ് ആ വഴിയെ ഉദാഹരിക്കുന്നതിലൂടെ അള്ളാഹു താല നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അള്ളാഹു പിശാച്ചിൻ്റെ സകലമായ വഴിതെറ്റിക്കല്ലുകളിൽ നിന്നും മുക്തരായി മുസ്തഖയുമായ സിറോത്തിൽ لكشتلة توان توفيق نلجاني غريك مراوطه اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة من الله اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين